മെയ്സി, തനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ തീരെ ട്രെയിൻ ചെയ്തിട്ടില്ല. കസ്റ്റമേഴ്സ്, ബട്ട് നോ പ്രോബ്ലം, അത് നമുക്ക് ശരിയാക്കാം. ആ ടേബിൾ 28 കസ്റ്റമർ ഷെഫിനെ കാണണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഈ അവസരം ഞാൻ ഫേസിക്ക് വിട്ടു തരും, പോയി കണ്ടിട്ട് വരും. നമ്മുടെ കിച്ചണിൽ എല്ലാം ഒരു ടീം വർക്കാണ്. താൻ ഉണ്ടാക്കിയ സൂപ്പ്ലെയറുടെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാമെങ്കിൽ യു ടേക്ക് ദ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് വോയിസ്. കാരിയർ, താങ്ക് യു സർ. സർ, കാൻ ഐ ഹെൽപ് യു? ഷുവർ. ഈ പ്ലേറ്റിൽ എന്താന്ന് പറഞ്ഞാൽ കൊള്ളാം. So that's oysters with Kerala spices. ഞങ്ങളുടെ ഫ്യൂഷൻ ഫുഡ് ഫെസ്റ്റിവൽ മെനുവിന്റെ സ്റ്റാർ അട്രാക്ഷനാണ്. നമ്മുടെ നാടൻ ഫ്ലേവേഴ്സ് ആയ കുരുമുളകും ചെറുനാരങ്ങയും ഉള്ളിച്ചമ്മന്തിയും യൂറോപ്യൻ ഡിഷായ ഓയിസ്റ്റേഴ്സിനൊപ്പം സെർവ് ചെയ്യുന്നു. യൂറോപ്യൻ സ്റ്റൈൽ? യെസ്. നിനക്കൊക്കെ യൂറോപ്പിന്റെ സ്പെല്ലിംഗ് എന്താന്ന് അറിയടോ? മെഹ്റൂഫ്, പ്ലീസ്, വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ഹലോ, മെനുവിലെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഷ് ഓർഡർ ചെയ്താ ഞാൻ ഈ ചോദിക്കണേ. ഈ സാധനം ഇങ്ങനെ പച്ചയെ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ ഒരു ഷെഫിന്റെ ആവശ്യമില്ലല്ലോ. സർ, ഫ്യൂഷൻ ഫുഡ് മെനു സാധാരണ ഒരു ഫ്യൂഷനും അല്ല, കൺഫ്യൂഷനാണ്. സർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ ഡിഷ് ഇങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത്. ഓഹോ, അപ്പോൾ ഇത് ഇയാളുടെ തെറ്റല്ല, എനിക്ക് കഴിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പ. നിങ്ങളുടെ MD വിളിക്ക്, ഞാൻ അയാളോട് സംസാരിച്ചോളാം. സോറി സർ, സാറിന് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഷെഫ് അത് ഉണ്ടാക്കി തരും. അതിന് ഇയാൾക്ക് എന്നെ കഴിക്കാൻ പഠിപ്പിക്കണം എന്നല്ലേ. നോട്ട് ഇറ്റ് ഓൾ സർ, പ്ലീസ് പറഞ്ഞോളൂ. ഞാൻ ഓർഡർ ചെയ്തത് ഓയിസ്റ്റേഴ്സ് വിത്ത് കേരള സ്പൈസ് ആണ്. ആദ്യം എനിക്ക് വേണ്ട പോലെ നീ അത് ഉണ്ടായിക്കൊണ്ടുവാ.